കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിനിടയിൽ ഗോപികയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സർക്കാർ ജോലി നേടണമെന്ന ആഗ്രഹം. തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ആ ജോലിയുടെ സുരക്ഷിതത്വം ലഭിക്കണമെന്നതും ഗോപികയുടെ സ്വപ്നമായിരുന്നു. ആ 27-കാരിയുടെ രണ്ടാഗ്രഹങ്ങളും ദൈവം സാധിച്ചു നൽകി. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എല്ലാവർക്കും വേദന പകരുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും വേദന പകരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ആ മുഖത്തേക്കൊന്ന് നോക്കിയാൽ തന്നെ വേദന ഇരട്ടിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെല്ലാം തീർത്തും സ്വപ്ന ലോകത്തു നിന്നും താഴെ എത്തും മുന്നേ തന്നെ ഈ ലോകത്തോട് വിട പറയാനിരുന്ന ഗോപികയുടെ വിധിയെക്കുറിച്ചാണ് എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത്. പ്രതീക്ഷയോടെ കാത്തിരുന്ന ജീവിത സൗഭാഗ്യങ്ങൾ ഗോപികയെ തേടി എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് വെള്ളിടി പോലെ ദുരന്തമെത്തിയത്. 11 ദിവസം മുൻപ് ജന്മം കൊടുത്ത പൊന്നുമകളെ കണ്ട് കൊതി തീരാതെയും ജീവിതാഭിലാഷമായ സർക്കാർ ജോലി പ്രവേശിച്ച് ഒരു ദിവസത്തിലേറെ ജോലി ചെയ്യാനാകാതെയും മോഹങ്ങളും സ്വപ്നങ്ങളും ബാക്കി വെച്ച് ഗോപിക ഇത യാത്രയായിരിക്കുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ വാഹനാപകടത്തിന്റെ രൂപത്തിലാണ് ഗോപികയെ തേടി ഈ മരണം എത്തിയത്. തകർന്നുപോയതാവട്ടെ ഒരു സാധാരണ കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും പ്രതീക്ഷയും സന്തോഷവും എല്ലാം തന്നെയായിരുന്നു. പത്തനംതിട്ട ഏനാത്തിന് സമീപം MC റോഡിൽ വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന കാറപകടമാണ് ഗോപികയുടെ ജീവനെടുത്തത്. കാലം കുന്നിക്കോട് ശ്രീശൈലത്തിൽ മോഹൻപിള്ളയുടെയും രാധാമണി അമ്മയുടെയും മകളായ MR ഗോപിക. ഇരുപ്പക്കൽ വീട് എന്നാണ് ഈ വീടിനെ അറിയപ്പെടുന്നത്. ഗോപികയ്ക്ക് 27 വയസ്സായിരുന്നു. 2 ദിവസം മുൻപാണ് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത്. പ്രസവത്തിന് തൊട്ടു പിന്നാലെയാണ് ഗോപികയ്ക്ക് സർക്കാർ ജോലിയുടെ നിയമന ഉത്തരവ് ലഭിച്ചത്. മകളുടെ ജനനത്തിന് പിന്നാലെ ജോലിയും ലഭിച്ചതോടെ ഇരട്ടി സന്തോഷത്തിലായിരുന്നു ഈ കുടുംബം. കൃഷി അസിസ്റ്റന്റ് തസ്തികയിൽ കണ്ണൂരിലായിരുന്നു നിയമനം. കുഞ്ഞിനെ വീട്ടിലാക്കി കണ്ണൂരിലെത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിയെടുത്ത പ്രസവാനന്തര ശുശ്രൂഷകൾക്കായി നാട്ടിലേക്ക് തിരികെ പോന്നു. വ്യാഴാഴ്ച വീട്ടിലെത്തി ഏറെ കഴിയും മുൻപേ കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥ്യമുണ്ടായിരുന്നു. ഗോപികയും അമ്മയും ഭർത്താവ് രഞ്ജിത്തും ഭർതൃപിതാവും ചേർന്ന് കുഞ്ഞിനെ രാത്രി അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറെ കാണിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു പുലർച്ചെ 3 മണിയോടെ രഞ്ജിത്ത് ഓടിച്ചിരുന്ന കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെ രാവിലെ 8 മണിയോടെ ഗോപിക മരിച്ചു. കുഞ്ഞു പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മറ്റുള്ളവരെല്ലാം സാരമായ പരിക്കുകളോട് ചികിത്സയിലാണ്. ഗോപികയുടെ മരണവാർത്ത ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. മോഹനൻ പിള്ളയും രാധാമണി അമ്മയും ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് രണ്ടു മക്കളെ വളർത്തിയത്. പലചരക്ക് കടയിലെ ജോലിയും കന്നുകാലികളെ വളർത്തലുമായിരുന്നു ഉപജീവന മാർഗം. പഠിക്കാൻ സമർത്ഥരായിരുന്ന ഗോപികയും സഹോദരൻ രാജ്മോഹനും BSc ആഗ്രഹിച്ചെറിഞ്ഞ് പഠിച്ച ശേഷം സർക്കാർ ജോലി ലക്ഷ്യമിട്ട് PSC പരീക്ഷ എഴുതുകയായിരുന്നു ഗോപിക. സഹോദരന് നേരത്തെ പോലീസിൽ ജോലി ലഭിച്ചിരുന്നു. കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ മാറി വരുന്നതിനിടെയാണ് ഈ ദുരന്തമെത്തിയത്. 1 വർഷം മുൻപാണ് തലവൂർ പാണ്ഡിത്തിട്ട സ്വദേശി രഞ്ജിത്തും ഗോപികയുടെയും വിവാഹം നടന്നത്. താമരക്കുടിയിൽ സ്റ്റുഡിയോ നടത്തുകയാണ് രഞ്ജിത്ത്. ചെങ്ങന്നൂരിൽ നടത്തിയ മൃതദേഹ പരിശോധനയ്ക്ക് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ഗോപിയുടെ മൃതദേഹം ശനിയാഴ്ച വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിച്ചു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.